ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. മുന്തിരി കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1/4 കിലോ മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മുന്തിരി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ്. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. മുന്തിരിയിൽ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തിട്ടങ്ങ് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് 50 ഗ്രാം കാഷ്നട്ട്, 50 ഗ്രാം പിസ്തയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പും പിസ്തയും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരിച്ചെടുത്ത മുന്തിരി ജ്യൂസ് ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. സമയത്ത് ഇതിനകത്തേക്ക് 1 സ്പൂണ് പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര അടിച്ചപ്പോഴൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുന്തിരി ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. രണ്ട് ഗ്ലാസ് പാൽ ഒരു പാലിലേക്ക് ഒഴിച്ചിട്ട് ഇതും കൂടി ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1.5 ഗ്ലാസ് ആയിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. പാലിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് നേരം കൂടെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, പാല് പാടെ ചൂടാതിരിക്കാനായിട്ട്. പാല് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ബിസ്ക്കറ്റ് പൊടിയും കൂടെ ചേർക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അരിച്ചെടുത്ത മിക്സ് ഒരു ബോക്സിലേക്ക് മാറ്റാം. ഇനി തടച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഐസ്ക്രീം ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത ഐസ്ക്രീം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിസ്തയുടെ കൂടെ തന്നെ കുറച്ച് സ്ട്രോബെറിയും കൂടെ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് 4 മണിക്കൂർ വെച്ച് കൊടുക്കാം. ശേഷമാണ് നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഐസ്ക്രീം അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം ഫ്രീസറിനകത്ത് 4 മണിക്കൂർ വെച്ച് കൊടുക്കാം. 4 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഐസ്ക്രീം ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു സേവിങ് ഗ്ലാസ്സിനകത്തേക്ക് മാറ്റാം.
നമ്മുടെ അടിപൊളി ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മുന്തിരി ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെരി ടേസ്റ്റിയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സും അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ മൈ വീണ്ടും കാണാം. താങ്ക് യു.